പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PCOS ഇന്ന് സ്ത്രീകളിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു ഹോർമോണൽ ഇറെഗുലാരിറ്റിയാണ്. റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. 22 മുതൽ 45 വയസ്സ് വരെ ഉള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ഹോർമോണൽ ഇറെഗുലാരിറ്റിയായ PCOS മൂന്ന് തരത്തിലുള്ള മേജർ സിംപ്റ്റംസ് ആണ് കാണിക്കുന്നത്. ഒന്ന്, പേര് പോലെ തന്നെ സിസ്റ്റുകൾ ഉണ്ടാവുന്നു ഓവറീസിൽ. പോളിസിസ്റ്റ്, ധാരാളം സിസ്റ്റുകൾ ഓവറീസിൽ ഉണ്ടാവുന്നു. പേളിൻ്റെ സ്ട്രാൻഡ് പോലെ ആണിത് കാണപ്പെടുന്നത്. രണ്ട്, മെയിൽ ഹോർമോൺസ് അല്ലെങ്കിൽ ആൻഡ്രജൻസ് ശരീരത്തിൽ എക്സസീവായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മെയിൽ ആൻഡ്രജൻസ് ശരീരത്തിൽ ധാരാളമായി കാണുന്നു. വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു സിംപ്റ്റം ഇറഗുലർ പീരീഡ്സ്, പ്രൊലോങ്ഡ് പീരീഡ്സ് അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ്. ഇതൊക്കെ ഇറഗുലാരിറ്റി നോർമൽ മെൻസ്ട്രൽ സൈക്കിളിൽ നിന്ന് വരുന്ന ഏതൊരു ഇറഗുലാരിറ്റിയും PCOSലേക്ക് വിരൽ ചൂണ്ടുന്നു. PCOS വരാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞുനാളിൽ തന്നെ അമ്മയുടെ ഗർഭപാത്ര ഇൻട്രായുട്രൈൻ ഫേസിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ മെയിൽ ഹോർമോൺസുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നത്, അതായത് ജനറ്റിക് റീസൺ, അമ്മയ്ക്ക് PCOS ഉണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ എക്സസ് എമൗണ്ട് ഓഫ് മെയിൽ ഹോർമോൺസ് ഉണ്ട് എങ്കിൽ നമുക്ക് ജനറ്റിക്കായിട്ടും അത് പകർന്നു വരാം. സോ അങ്ങനെ വരുന്ന PCOS അല്ലെങ്കിൽ ഇഡിയോപതിക് റീസൺസ് ആയിട്ട് ഇന്ന കാരണം എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെയും PCOS വരാം, ഈ ഒരു ഹോർമോണൽ ഇറഗുലാരിറ്റി വരാം. പിന്നെ അടുത്ത് കാണുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇതും നമ്മുടെ മെറ്റബോളിക് സിൻഡ്രോമായിട്ടും ധാരാളം ബന്ധങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ ആയിട്ട് നാച്ചുറോപ്പതി കാണുന്നത് സിർക്കാഡിയൻ ഋതത്തിൽ വരുന്ന മാറ്റമാണ്, നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റം, കറക്റ്റായിട്ട് ഉറക്കം കിട്ടാതിരിക്കുന്നത്, നമ്മൾ ആ ഒരു റുട്ടീൻ അനുസരിച്ച് പോകാതിരിക്കുന്നത്, ഇതെല്ലാം PCOSന്റെ കാരണങ്സാണ്. ഇനി PCOSന്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. എങ്ങനെയാണ് PCOS വരുന്നത്? നമ്മുടെ ശരീരത്തിൽ ധാരാളം ഈസ്ട്രജൻസ് ഉണ്ടാവുന്നു, പ്രൊജസ്ട്രോണിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞു പോകുന്നു. പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടിയിരുന്നാൽ ഒരാൾ ഓവുലേറ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമില്ല. പക്ഷേ പ്രൊജസ്ട്രോണിന്റെ അളവിൽ വരുന്ന കുറവ് പലപ്പോഴും മിസ് കാരേജസിൽ, ഒരു ലേഡി പ്രഗ്നൻസിയിലേക്ക് വരുമ്പോൾ പ്രഗ്നൻ്റ് ആകാനുള്ള പോസിബിലിറ്റിയും അത് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ മിസ് കാരേജസ് ഉണ്ടാകാനും പ്രൊജസ്ട്രോണിൻ്റെ കുറവ് കാരണമാകുന്നു. അപ്പം ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൻ്റെ ഡിഫറൻസ്, ഇത് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ, ഈ രണ്ട് ഹോർമോൺസിനെയും എഫക്റ്റ് ചെയ്യുന്നു. ഈ രണ്ട് ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിൽ ഓവുലേഷനുള്ള സിഗ്നൽ കൊടുക്കുന്നത്. അതിനാൽ തന്നെ ഒരു എഗ് മെച്യൂരിറ്റിക്ക് വേണ്ടി തയ്യാറാകുന്നു. അതിൻ്റെ ഒരു പൗച്ചിൽ, ഓവറിയിൽ ഒരു പൗച്ചിൽ അത് മെച്യൂർഡ് ആകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എന്നാൽ കറക്റ്റായിട്ടുള്ള ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണോ ല്യൂട്ടിലൈസിംഗ് ഹോർമോണിൻ്റെ അഭാവത്തിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഫെർട്ടിലൈസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മെച്യൂർഡ് ആയിട്ട് ആ പൗച്ചിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് പറ്റുന്നില്ല, മെച്യൂരിറ്റി കംപ്ലീറ്റ് ആവുന്നില്ല. അതിനാൽ ആ സിസ്റ്റിൽ തന്നെ അത് നിൽക്കുന്നു. അങ്ങനെ കളക്ഷൻ ഓഫ് സിസ്റ്റ് വരുന്നു, ധാരാളമായി ഓവറീസിൽ ചുറ്റും സിസ്റ്റ് വരുന്നതാണ്. അതിൽ നിന്നാണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന പേര് വരെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നത് ഇന്ന് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒന്നാണ്. അതിൻ്റെ റീസൺ അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മിസ് കാരേജസ് അല്ലെങ്കിൽ പിന്നെ മെൻ്റൽ റിട്ടാർഡേഷൻ, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു. അതൊന്നും കൂടാതെ തന്നെ സ്ലീപ്പ് ആപ്നിയ, Type 2 diabetes, അങ്ങനെ ഉള്ള വേറെ പല ജീവിതശൈലി രോഗങ്ങളായിട്ടും ഡിപ്രഷനായിട്ടും ആങ്സൈറ്റി ആയിട്ടും ഒക്കെ കാണുന്നു. ഈ ഉറക്കക്കുറവ് പലപ്പോഴും ലോ പ്രൊജസ്ട്രോൺ ലെവൽ ഒക്കെ കൊണ്ടാണ് സാധാരണ ഉണ്ടാകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ടയേർഡ്നെസ്, ഇതെല്ലാം ഒരു റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. മെയിൽ പാറ്റേൺ ഓഫ് ബാൾനെസ് ആയാലും ശരീരത്തിൽ വരുന്ന ഹെർസ്യൂട്ടിസം, ആണുങ്ങളെ പോലെ ശരീരത്തിൽ ധാരാളം രോമം വരുന്നതും, ഇതെല്ലാം ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഈസ്ട്രജൻ ശരീരത്തിൽ എപ്പോഴും കൂടിയ അളവിൽ നിൽക്കുന്നത് കൊണ്ട് എൻഡോമെട്രിയോസിസ് വരാനും ഫൈബ്രോയിഡ്സ് ധാരാളമായിട്ടുണ്ടാകാനും അതുപോലെ തന്നെ യൂട്രൈൻ ലൈനിങ്ങിൽ വരുന്ന ഒരു ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഇതിനെല്ലാം ചാൻസസ് കൂടുതലാണ്. അതിനാൽ തന്നെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ആയാലും എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ഒക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് പൊതുവെ ആൾക്കാർ PCOSനെ പേടിക്കുന്നു. എന്നാൽ അത് ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. പ്രതിചികിത്സയിലൂടെയും യോഗയിലൂടെയും വളരെ നന്നായിട്ട് ഈ ഹോർമോണൽ ഇറഗുലാരിറ്റി നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം, പൂർണ്ണമായിട്ടും റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതിനായിട്ട് യോഗയിൽ ഒരുപാട്
പിന്നെ മെത്തേഡ്സ് ഉണ്ട്, മെഡിറ്റേഷനിലൂടെയും എക്സസൈസസിലൂടെയും യോഗയിലൂടെയും പ്രാണായാമയിലൂടെയും മുദ്രാസിലൂടെയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ PCOS എന്ന് പറയുന്ന ഈ ഒരു ജീവിതശൈലി രോഗം പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് തുടച്ചു മാറ്റാൻ സാധിക്കുന്നു. PCOS മറ്റ് ഏതൊരു ഹോർമോണൽ ഇറഗുലാരിറ്റി പോലെ തന്നെ വളരെ നന്നായി നാച്ചുറോപ്പതി ആൻഡ് യോഗയിലൂടെ നമുക്കത് പ്രകൃതി ചികിത്സയിലൂടെ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കറക്റ്റായിട്ട് നമ്മളത് ആ രീതി ജീവിതശൈലി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഹോർമോണൽ ഇറഗുലാരിറ്റി റൂട്ട് ഔട്ട് ചെയ്യാൻ തന്നെ പറ്റുന്നു. ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാം? നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ എപ്പോഴും വളരെ കറക്റ്റാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. നമ്മൾ നല്ല ഇരുട്ടുള്ള റൂമിൽ തന്നെ ഉറങ്ങുക, അത് സിർക്കാഡിയൻ റിതത്തിന് വളരെ എസെൻഷ്യലാണ്. ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ടായിരിക്കും നമ്മൾ, നമ്മുടെ ബോഡിയിലെ ഈച്ച് ആൻഡ് എവറി സെൽസ് അതിന് റെസ്റ്റ് ആവശ്യമാണ്. അത് ലൈറ്റ് ഓഫ് ചെയ്ത് തന്നെ ആ ഒരു ഒരു 6 hours അല്ലെങ്കിൽ 8 hours ശരീരത്തിൻ്റെ ബോഡിയിലെ എല്ലാ സിസ്റ്റവും സ്ലോ ഡൗൺ ചെയ്യണം. സോ ഇത് കറക്റ്റായിട്ടുള്ളൊരു റിജുവിനേഷനും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു മെറ്റബോളിസം അല്ലെങ്കിൽ ബോഡി ഇൻസുലിൻ യൂസ് ചെയ്യുന്ന രീതിയിലെല്ലാം കറക്റ്റായിട്ടൊരു മാറ്റം കൊണ്ടുവരും. അപ്പം ഇതിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, PCOSൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു പാർട്ടാണ്. രണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് പൊതുവെ കറക്റ്റ് ചെയ്യാനായിട്ട് പ്രകൃതി ചികിത്സയിൽ പറയുന്ന പല മാർഗങ്ങളിലൂടെയും നമുക്ക് സാധിക്കുന്നു. നാച്ചുറോപ്പതി മെഷേഴ്സ് ആയിട്ടുള്ള ചിലപ്പോൾ മസാജസ് ആകാം, അല്ലെങ്കിൽ ഹെർബൽ ആപ്ലിക്കേഷൻസ് ആകാം, കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ ഡയറ്റ് തെറാപ്പി വഴിയും ഒക്കെ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കാതിരിക്കുകയും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള നല്ല നാച്ചുറോപ്പതി ഡയറ്റ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഇതിൻ്റെ സൊല്യൂഷനാണ്. ഇനി വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ ഒരു ആഴ്ചത്തെ ഭക്ഷണത്തിൽ ഉറപ്പായും 2 അല്ലെങ്കിൽ 3 ദിവസം നമുക്ക് പാവയ്ക്ക ബിറ്റഗാർഡ് ഉൾപ്പെടുത്താവുന്നതാണ്. ബിറ്റഗാർഡ് ശരീരത്തിൻ്റെ ഇൻസുലിൻ നിയന്ത്രിക്കുന്നു, ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്നു. നമുക്ക് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് കോവയ്ക്ക, ഇന്ത്യൻ IV ഗാർഡ് എന്ന് പറയുന്നത്. ഈ കോവയ്ക്ക ശരീരത്തിൽ അഗെയിൻ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുകയും PCOSൻ്റെ ഇറഗുലാരിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. വളരെ സുലഭവുമാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ വേറൊരെണ്ണം ഫ്ലാക്സ് സീഡ്. ഈ ഫ്ലാക്സ് സീഡിൽ ലിഗ്നിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. ലിഗ്നിൻ കറക്റ്റായിട്ടും ഒരു നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ആൻഡ്രജൻസ് അല്ലെങ്കിൽ മെയിൽ ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റിറോൺ ഇവയുമായി ബൈൻഡ് ചെയ്ത് ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ PCOSൻ്റെ റൂട്ട് കോസിനെ തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ് കഴിക്കുന്നതിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. അതുപോലെ പംകിൻ സീഡ്സ് കഴിക്കുന്നതായാലും ബ്രൊക്കോളി പോലെയുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നതായാലും ധാരാളം സൾഫോറിഫൈൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ് വന്നൊരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയുള്ള തരത്തിലുള്ള ഒരു ഡയറ്റ് റെജിമൻ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് റെജിമൻ നമുക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും എൻഹാൻസ് ചെയ്യുകയും വേണം. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളതിൽ ഉൾപ്പെടുത്തണം. ഈ PCOS എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ESR ഒക്കെ റേസ്ഡ് ആണ്, നമ്മുടെ ശരീരം ഒരു ഇൻഫ്ലമേറ്ററി ഫേസിലാണുള്ളത്. അപ്പോൾ ഇൻഫ്ലമേഷനെ ഫൈറ്റ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായ മഞ്ഞൾ, അതുപോലെ പട്ട, അപ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇൻഫ്ലമേഷനെ ഫൈറ്റ് ചെയ്യുന്നു. ജിഞ്ചർ, ഗാർലിക്, പിന്നെ നമുക്ക് എരിശ്ശേരി വെച്ച് കഴിക്കുന്നത് വളരെ ഒരു നല്ല, നമ്മുടെ കേരള ഭക്ഷണം തന്നെ PCOSൻ്റെ ഒരു വലിയൊരു ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. എന്തുകൊണ്ട് എരിശ്ശേരി അല്ലെങ്കിൽ ഒരു മത്തങ്ങ എരിശ്ശേരി എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് പിരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഒരു ബീറ്റാ ക്രിപ്റ്റോസാന്തിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട് അതിനകത്ത്. അത് എങ്ങനെ, എന്തുകൊണ്ട് കറി രൂപത്തിൽ തന്നെ പറയുന്നു, സാലഡ്സിൻ്റെ രൂപത്തിലല്ലാതെ കറിയായിട്ട് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഈ ഒരു ക്രിപ്റ്റോസാന്തിൻ നമ്മുടെ ശരീരത്തിൽ അവൈലബിൾ ആകാനായിട്ട് ഓയിൽ അല്ലെങ്കിൽ ബട്ടറിൻ്റെ കോമ്പിനേഷൻ ആവശ്യമാണ്. പംകിൻ അതിൻ്റെ തൊലിയോടുകൂടെ, മത്തൻ അതിൻ്റെ തൊലിയോടുകൂടെ തന്നെയാണ് നമ്മൾ എരിശ്ശേരിയിൽ ഉപയോഗിക്കുന്നത്. അപ്പം അത് നമ്മുടെ ശരീരത്തിന് അഗെയിൻ ഒരു PCOS ഫൈറ്റ് ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ മെഡിസിനാണ്. ആപ്പിൾ സിഡാർ വിനീഗർ വളരെ നല്ലതാണ്. അത് 2 tablespoons ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് വേറെ പൊതുവെയുള്ള മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ ഡയബറ്റീസിന് കഴിക്കുന്ന അതേ
മെഡിക്കേഷൻ കഴിപ്പിക്കുകയും അല്ലെങ്കിൽ നമുക്ക് പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നുകൾ കഴിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇതിന് കുറേ ദൂഷ്യവശങ്ങളുണ്ട്. അതായത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ B12 ഡെഫിഷ്യൻസി വരുന്നു, B12 വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുന്നു. അപ്പം ഈ B12 വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുന്നതോടുകൂടെ പീരീഡ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു വൈറ്റമിൻ്റെ സഹായത്തോടുകൂടെ മാത്രമേ ശരീരത്തിന് നല്ല രീതിയിലായിട്ട് കറക്റ്റായിട്ട് ഒരു മെൻസ്ട്രൽ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനഗെയിൻ വൈറ്റമിൻ D3, വൈറ്റമിൻ ഡി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കറക്റ്റായിട്ട് റെഗുലറായിട്ടുള്ള പീരീഡ്സിനും നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ റെഗുലേഷനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മളെപ്പോഴും പലപ്പോഴും സൺസ്ക്രീനും അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ എങ്ങനെ സൂര്യൻ്റെ രശ്മികളിൽ നിന്ന് മാറാനുള്ള ചിന്തയിലാണ്. അപ്പോൾ ഈ ഒരു ടെൻഡൻസിയോടുകൂടെ ഇന്ന് അഡ്വർടൈസ്മെൻറ്റൊക്കെ വളരെ നന്നായിട്ട് നമ്മളോട് പറയുന്നത് കഴിവതും സൺ എക്സ്പോഷർ കുറയ്ക്കുക അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമുക്കങ്ങനെ മെലാനിൻ്റെ കുറവ് കൊണ്ട് വരുന്ന സ്കിൻ ക്യാൻസർ ഒന്നും നമുക്ക് വരില്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് സൺ എക്സ്പോഷർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ D3 കറക്റ്റ് എമൗണ്ട് ശരീരത്തിന് ലഭിക്കുകയും അതുവഴി പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. PCOS പെൺകുട്ടികളിൽ ഉണ്ടാവുന്ന മെയിൻ പേടി എന്താണെന്ന് വെച്ചാൽ അതുവഴി എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാവുന്നു, ഇൻഫെർട്ടിലിറ്റി കാരണമാകുന്നു എന്നുള്ളതാണ്. ഇത് ട്രീറ്റ് ചെയ്യുന്ന പെടാതിരുന്നാലാണ് ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രീമിലേക്ക് നമ്മൾ പോകേണ്ടി വരിക. അല്ലാതെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു ഹോർമോണൽ ഇറഗുലാരിറ്റി വളരെ നന്നായിട്ട് റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് എമൗണ്ടിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറോപ്പതിയിൽ ഒരുപാട് മെഷേഴ്സ് ഉണ്ട് ഹോർമോണൽ ഇറഗുലാരിറ്റീസ് ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നിന്നും ഇൻഫെർട്ടിലിറ്റി ആയാലും ശരി, എൻഡോമെട്രിയൽ കാർസിനോമയുടെ ടെൻഡൻസീസ് ആയാലും ശരി, ബ്രസ്റ്റിൽ വരുന്ന ട്യൂമേഴ്സിസ്റ്റ്, ഇതെല്ലാം പൊതുവെ ഈസ്ട്രജൻ ശരീരത്തിൽ കൂടി നിന്നാലുണ്ടാവുന്ന ദൂഷ്യവശങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു. കറക്റ്റായിട്ട് യോഗ, പ്രാണായാമ ഇത് പ്രാക്ടീസ് ചെയ്യുക. യോഗയിൽ തന്നെയാണ് ആസനയും പ്രാണായാമയും മെഡിറ്റേഷനും എല്ലാം വരുന്നത്. ഇത് നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് മാറ്റുന്നതിലോടുകൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുവിധം ഹോർമോണൽ ഇറഗുലാരിറ്റീസ് എല്ലാം തന്നെ വി കൻ കീപ്പ് ഇൻ ബേ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക.